Erattupetta LPC George Nadathuna Jagathy Sreekumar pangadipichundu nadathuna paripadi purogamikkuvana SSLC higher secondary vidyarthi plus 2 parikshakal kunnatha vijayam nediya vidyarthikalkku award vidharana chadangande ulghadanathinayana Jagathy Sreekumar ethiyathu paripadi purogamikkunnathinide nadana chila nadakiya sankarshangalana arangeriyathu magal Sreelakshmi vedilekku apradheekshithamayi odikayarugayum Jagathy Sreekumarina, Chumbaram Nalgim, Jagathy Sreekumar, some Sarkam, Shramikin Jidu, Turana Sankhada, Idabetta, Sreelakshmi, Jagathy Kari, Iripram Nalgi, Jagathy, Magalai Tirisharna, Tirisham, Chumbaram Nalgu game, Sreelakshmi, my person, and Chilavari Kim Jidu, Anchimitin Station, Sreelakshmi Vedil in the Madangi, Mishadam Shangal, Stalin, George Nalgam Stalin, Jagathy Sreekumar, Paribadi in the Madangi, Ulkarna Sadan and Erta than a Purti Ayrno, Adaham Vedil in the Madangi. Illa Jagathy Sreekumar varagittilla Jagathy Sreekumar ippol ulkana chadangil pangedutondirikkana chadangu poorthiyattilla mukhya prabhashanil ippol samsarichondirikkana edayal alpa samayam koodi adekham vedil Jagathy Sreekumar vedil thane undagum ennu thaneyana namukku manasilakkan kazhiyunnathu edayalum ee chadangal ippol purogamikkunnathinekkal illa Jagathiyude aadi podu paripadi ennathinekkal adu alpam koodi adu mattoru reethiyile avarude oru kudumba vishayathilekku koodi adu kadannirikkunnu ennalladana ഈ ചടങ്ങിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകതയായി കാണേണ്ടത് അല്പസമയം മുമ്പ് നമ്മൾ കണ്ടത് തന്നെയാണ് അതായത് ജഗതിയുടെ രണ്ടാമത്തെ മകൾ ശ്രീലക്ഷ്മി ഈ പരിപാടി നടക്കുന്നതിനിടെ അപ്രതീക്ഷിതമായി വേദിയിലേക്ക് കയറി വരികയും തുടർന്ന് ജഗതിയെ കെട്ടിപ്പിടിച്ച് ചുംബനം നൽകുകയും ചെയ്തു ഈ സമയം പെട്ടെന്ന് അപ്രതീക്ഷിതമായി ഇങ്ങനെയുള്ള ഒരു നീക്കം ആരും പ്രതീക്ഷിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ സംഘാടകർ ഉൾപ്പെടെയുള്ളവർ പെട്ടെന്നൊന്ന് ഒന്ന് ആശങ്കപ്പെട്ടു തുടർന്ന് ഇതിന്റെ പരിപാടിയുടെ മുഖ്യ സംഘാടകൻ കൂടിയായ പി സി ജോർജ് ഉൾപ്പെടെയുള്ളവർ ശ്രീലക്ഷ്മിയെ പിടിച്ചു മാറ്റാൻ ശ്രമിച്ചു പക്ഷേ കുട്ടി പ്രതിഷേധിച്ചതോടുകൂടി ജഗതിക്ക് അരികിൽ തന്നെ ശ്രീലക്ഷ്മിക്ക് ഒരു ഇരിപ്പിടം നൽകുകയായിരുന്നു തുടർന്ന് ജഗതിയും ശ്രീലക്ഷ്മി ഏകദേശം 5 മിനിറ്റോളം ഇരുവരും ഒരുമിച്ചിരുന്നു എന്ന് തന്നെ പറയാം അതിനുശേഷം ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നവർ തന്നെ 5 മിനിറ്റോളം ശ്രീലക്ഷ്മി അവിടെ തന്നെ ഇരുന്നു അതിനുശേഷം പിന്നീട് ജഗതിയുടെ കൈകളെ ചുംബിച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ട് ചുംബിച്ചുകൊണ്ട് ജഗതി മകള് പിന്നീട് അവിടെ ശ്രീലക്ഷ്മി അവിടെ നിന്ന് ഇറങ്ങിയായിരുന്നു ഇതിന് മുൻ മകള് ഇറങ്ങുന്ന അതായത് ശ്രീലക്ഷ്മി ഇവിടെ നിന്ന് ഇറങ്ങുന്നതിന് തൊട്ട് മുമ്പായി ജഗതി ശ്രീലക്ഷ്മിക്ക് ചുംബനം നൽകുകയും ചെയ്തിരുന്നു അതിനുശേഷം പെട്ടെന്ന് തന്നെ ശ്രീലക്ഷ്മി വേദിയിൽ നിന്ന് ഇറങ്ങിപ്പോവുകയുമായിരുന്നു ജഗതിക്ക് ശ്രീലക്ഷ്മി സംസാരിച്ച കാര്യങ്ങൾ കൃത്യമായി മനസ്സിലായി എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ശ്രീലക്ഷ്മി ഇറങ്ങിപ്പോയതിന് ശേഷം തുടർന്ന് ഇതിന്റെ സംഘാടകർ ശ്രീലക്ഷ്മിയെ തടഞ്ഞു നിർത്താൻ വേണ്ടി ശ്രമിച്ചെങ്കിലും അതിനു മുമ്പ് തന്നെ ശ്രീലക്ഷ്മി കാറിൽ കയറി ഇവിടെ നിന്നും പോവുകയായിരുന്നു ഏതായാലും പുറകെ കുറെ പേർ ശ്രീലക്ഷ്മിയുടെ കാറ് തടയാൻ വേണ്ടി ശ്രമിച്ചെങ്കിലും അത് നടന്നില്ല അദ്ദേഹം ക്ഷമിക്കണം ശ്രീലക്ഷ്മി അപ്പോൾ തന്നെ ഇവിടെ നിന്ന് കയറി പോവുകയായിരുന്നു ശരി സ്റ്റാലിൻ തികച്ചും ആസൂത്രിതമായി ജഗതി ഇത്തരത്തിൽ ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ടായി എന്നറിഞ്ഞ് നേരത്തെ തന്നെ സ്റ്റാലിനിലേക്ക് തിരിച്ചു താം ഇപ്പോൾ ശ്രീലക്ഷ്മി പ്രതികരിക്കാനായി ടെലിഫോണിൽ ചേർന്നുണ്ട് ശ്രീലക്ഷ്മി എങ്ങനെയാണ് അവിടെ എത്തിയത് ഞാനിങ്ങനെ ആക്ച്വലി ഇതിനു വേണ്ടി ഇഷ്യൂ ഉണ്ടാക്കാൻ വേണ്ടി പോയതൊന്നുമല്ല ഞാൻ പാലയിൽ പോണ വഴി ഞാൻ ഇങ്ങനെ പരസ്യം കണ്ടു പള്ളിയിൽ പോണ വഴിക്ക് അതായത് അൽഫോൺസ് അമ്മയുടെ പള്ളിയില്ലേ അവിടെ അവിടെ വന്നതാണ് ഞാൻ അപ്പോഴാണ് ഞാൻ അറിഞ്ഞത് ഇങ്ങനെ പ്രോഗ്രാം നടക്കുന്നുണ്ട് പപ്പയാണ് ഗസ്റ്റ് എന്നൊക്കെ ഞാൻ അറിഞ്ഞു അപ്പൊ വെറുതെ ഒന്ന് കണ്ടു നോക്കാം എന്ന് വിചാരിച്ചു വന്നതാണ് അങ്ങനെ വന്നു അപ്പോ ദൂരെ ഒന്ന് കണ്ടിട്ട് പോയിട്ട് കാര്യമില്ലല്ലോ ബിക്കോസ് 3 വർഷമായി ഞാൻ എന്റെ പപ്പയെ കണ്ടിട്ട് അപ്പൊ എന്തായാലും പപ്പയ്ക്കും ആഗ്രഹം ഉണ്ടായിരുന്നു കാണണമെന്ന് നേരെ സ്റ്റേജിൽ കയറി പറഞ്ഞു പപ്പയും വളരെയധികം ഹാപ്പിയാണ് അത് ടി വി കൂടി കണ്ടുകാണുമല്ലോ പപ്പയും വളരെയധികം ഹാപ്പിയാണ് 3 വർഷത്തിന് ശേഷം അതുപോലെ തന്നെ പി സി ജോർജ് സാറാണ് എന്നെ അവിടെ ഇരിക്കാൻ സമ്മതിച്ചത് അതിൽ ഒരുപാട് സന്തോഷമുണ്ട് എന്താന്ന് വെച്ചാൽ അദ്ദേഹം വന്നു പറഞ്ഞു അവിടെ ഇരുന്നോളൂ കുഴപ്പമില്ല ശ്രീലക്ഷ്മി അവിടെ ഇരുന്നോളൂ എന്ന് പറഞ്ഞു അപ്പൊ പി സി ജോർജ് സാറിനോട് ഒരുപാട് നന്ദി പറയണു ഈ ഒരു നിമിഷം ശ്രീലക്ഷ്മി അച്ഛനോട് സംസാരിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ മുഖഭാവം എങ്ങനെയായിരുന്നു ശ്രീലക്ഷ്മിയെ തിരിച്ചറിയും ആ ഭയങ്കര ഹാപ്പി ആയിരുന്നു ഞാൻ വന്നു ഞാൻ എന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു ഞാനിപ്പോ ഇന്നത് ചെയ്യാണ് പഠിച്ച് കഴിയാറായി അപ്പൊ അങ്ങനെയൊക്കെ പറഞ്ഞു അപ്പം എന്നെ മനസ്സിലായില്ലേ എന്ന് വെച്ചപ്പോ തലയാട്ടിച്ചു എനിക്ക് ഞാൻ ഇറങ്ങാൻ നേരം എനിക്ക് ഉമ്മ തന്നു ഒരുപാട് ഒരുപാട് സന്തോഷം ശ്രീലക്ഷ്മി ഈ 3 വർഷത്തിനിടയ്ക്ക് എപ്പോഴെങ്കിലും ഒക്കെ അച്ഛനെ കാണാൻ ശ്രമിച്ചിരുന്നു അത്തരത്തിലുള്ള ഒരു അനുഭവങ്ങൾ എങ്ങനെയായിരുന്നു ഒരുപാട് ശ്രമിച്ചു പക്ഷെ പറ്റിയില്ല അതുകൊണ്ടാണ് ഞാൻ ഇന്ന് എന്തായാലും രണ്ടും കൽപ്പിച്ചു തന്നത് കാണാൻ പറ്റുമെന്നൊന്നും എനിക്ക് ഉറപ്പില്ലായിരുന്നു തിരക്ക് അതായത് ഇത്രയും തിരക്കുണ്ടായിരുന്നല്ലോ അപ്പൊ തിരക്കിന്റെ ഇടയിൽ കൂടി ഒന്ന് പോയി നോക്കിയതാണ് പക്ഷേ ഇത്രയും നാളും കാണാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ ഇന്ന് അങ്ങനെ പോയി കണ്ടത് ശ്രീലക്ഷ്മി ഇതിനു മുൻപ് കാണാൻ ശ്രമിക്കുമ്പോഴൊക്കെ എന്തുകൊണ്ടാണ് കാണാൻ സാധിക്കാതിരുന്നത് അവര് സമ്മതിക്കാറില്ലായിരുന്നു പോകുമ്പോഴൊക്കെ സമ്മതിക്കാറില്ലായിരുന്നു അതുകൊണ്ടാണ് ഇപ്പൊ ഞാൻ ആക്ച്വലി ഇങ്ങനെ വന്നത്
നിങ്ങൾ ആരെങ്കിലും വഴിയൊക്കെ ഇവരുമായി ഇവരുടെ ജഗതി ശ്രീകുമാറിന്റെ കുടുംബാംഗങ്ങളുമായി സംസാരിച്ചിട്ടുണ്ടോ ഇതിനു മുന്നേ? അച്ഛന്റെ മറ്റ് മക്കളുമായൊക്കെ സംസാരിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ? ശ്രീലക്ഷ്മി സംസാരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്, അപ്പോഴൊന്നും സമ്മതിച്ചില്ല. അതുകൊണ്ടാണ് ഈ 3 വർഷം ഞാൻ ഒരുപാട് ട്രൈ ചെയ്ത് നോക്കി, ഈ 3 വർഷവും കോർട്ട് ഓർഡറുമായിട്ട് പോവാൻ നോക്കി, പക്ഷെ അപ്പോഴൊന്നും സമ്മതിച്ചില്ല. എന്താണ് അവര് പറയുന്നത്? എന്താണ് ശ്രീലക്ഷ്മിയോട്? എന്താ ശ്രീലക്ഷ്മിയോട് അവര് പറയുന്നത്? എന്താണ് എന്താണ് ശ്രീലക്ഷ്മിയോട് അവര് പറയുന്നത്? എന്താണ്, എന്തുകൊണ്ടാണ് അച്ഛനെ കാണാൻ സമ്മതിക്കില്ല എന്നാണ് അവര് പറയുന്നത്? പ്രത്യേകിച്ച് റീസൺ എന്താണെന്ന് എനിക്ക് അറിയില്ല. അവര് പറയുന്നത് കാണാൻ സമ്മതിക്കില്ല എന്നാണ് പറയാറ്. എനിക്കും അതിന്റെ റീസൺ എന്താണെന്ന് അറിയില്ല. പക്ഷെ ഇന്നിപ്പോ എന്തായാലും കാണാൻ പറ്റിയത് ഒരുപാട് സന്തോഷം. അതിന് ഏറ്റവും വലിയ താങ്ക്സ് പി സി ജോർജ് സാറിനോട് തന്നെയാണ്. എന്താന്ന് വെച്ചാൽ അദ്ദേഹം ഇഷ്യൂസ് ഒന്നും ക്രിയേറ്റ് ചെയ്യാണ്ട് തന്നെ എന്നെ കാണാൻ സമ്മതിച്ചു, എന്നെ എന്റെ പപ്പയോടൊപ്പം വേദിയിലിരുത്തി. അതെന്നൊരു വലിയ കാര്യമാണ്. ശ്രീലക്ഷ്മി, അച്ഛനെ കണ്ടപ്പോൾ എത്രത്തോളം സന്തോഷം തോന്നി? ഒപ്പം തന്നെ അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതിയൊക്കെ എത്രത്തോളം മെച്ചപ്പെട്ടിട്ടുണ്ടെന്നാണ് ശ്രീലക്ഷ്മിക്ക് മനസ്സിലായത്? നല്ല രീതിയിൽ നല്ല ഇമ്പ്രൂവ്മെന്റ്സ് ഉണ്ട്. ആൾക്കാരൊക്കെ നല്ല രീതിയിൽ മനസ്സിലാവുന്നുണ്ട്, കാര്യങ്ങൾ നല്ല രീതിയിൽ മനസ്സിലാവുന്നുണ്ട്. അതാണ് ഏറ്റവും വലിയൊരു പ്ലസ് പോയിന്റ്. നമ്മൾ പറയുന്ന എല്ലാം പുള്ളിക്കാരന് മനസ്സിലാവുന്നുണ്ട്. ഇനി സംസാരശേഷിയിൽ മാത്രമാണ് ഒരു വീണ്ടെടുപ്പ് ഉള്ളതെന്നാണോ ശ്രീലക്ഷ്മിക്ക്? അതെ, സംസാരവും ഇനി പപ്പയുടെ ആ ഒരു മൂവ്മെന്റ്സും മാത്രമാണ് ഇനി ഉള്ളത് എന്നാണ് എന്റെ ഒരു വിശ്വാസം. ശ്രീലക്ഷ്മി എത്ര സമയം അച്ഛനുമായി ചിലവഴിച്ചു? ഒരു 10 മിനിറ്റ്, 10-15 മിനിറ്റ്. ശ്രീലക്ഷ്മി പറഞ്ഞതെല്ലാം അദ്ദേഹത്തിന് മനസ്സിലാവുകയും തിരിച്ച് ആ രീതിയിലുള്ള റെസ്പോൺസ് ആയിരുന്നു മുഖഭാവത്തിൽ റെസ്പോണ്ട് ചെയ്യുകയും ചെയ്തു. അതെ, മനസ്സിലാവുകയും നല്ല രീതിയിൽ തിരിച്ച് റെസ്പോണ്ട് ചെയ്യുകയും ചെയ്തു. വളരെ നന്ദി ശ്രീലക്ഷ്മി പ്രതികരിച്ചതിന്. ഇരാറ്റുപേട്ടയിൽ ജഗതി ശ്രീകുമാരെ പങ്കെടുപ്പിച്ച പി സി ജോർജ് നടത്തുന്ന പരിപാടിയിലേക്കാണ് മകൾ ശ്രീലക്ഷ്മി അപ്രതീക്ഷിതമായി ഓടിക്കയറിയത്. ഇപ്പോൾ ശ്രീലക്ഷ്മിയുടെ വാക്കുകളിൽ നിന്ന് തന്നെ വ്യക്തമാകുന്നത് അദ്ദേഹത്തിന് ശ്രീലക്ഷ്മി പറഞ്ഞതെല്ലാം മനസ്സിലാക്കുകയും മകളെ തിരിച്ചറിയുകയും ചെയ്തു. ജഗതി തിരിച്ച് ശ്രീലക്ഷ്മിക്കും ഒരു ചുംബനം നൽകി. തുടർന്ന് ഏതാണ്ട് ഒരു 10 മിനിറ്റോളം ജഗതി ശ്രീകുമാറുമായി ചിലവഴിച്ചെന്നാണ് മകൾ ശ്രീലക്ഷ്മി ഇപ്പോൾ നമ്മളോട് പറഞ്ഞത്.